വഴിമുട്ടി നിൽക്കുന്ന ഈ കേസിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ്. അറിയാം സർ. ഇവനിലൂടെ വേണം നമുക്ക് മറ്റ് പ്രതികളിലേക്ക് എത്തപ്പെടാൻ. സർ, അവൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ലുക്കൗട്ട് നോട്ടീസ് ഒട്ടിക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് സർ. പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും സുരേഷ് എന്ന പ്രതിയെ കിട്ടുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ റോയ്? സോ നോ കോംപ്രമൈസ്. ഇവൻ പോകാൻ സാധ്യതയുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സ്ഥലങ്ങളിലും ഇത് നിരത്തി അങ്ങോട്ടിച്ചേക്ക്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, മെയിൻ ജംഗ്ഷനുകൾ, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കവർ ചെയ്യണം. അവന് വേണ്ടി പഴുതടച്ചുള്ള തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇവനെ കിട്ടിയിരിക്കണം എനിക്ക് വിത്തിൻ 24 hours. സർ, ഈ ഫോട്ടോയിൽ ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല സർ. ചേട്ടാ, ഒരു ഫ്രൂട്ടി. ആ, എത്ര ചേട്ടാ? 10 രൂപ. കാണിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. സോറി സർ. എനിക്കൊക്കെ സോറി പറഞ്ഞാൽ മതി, എനിക്ക് അതിൽ കൂടുതൽ ഉത്തരം പറയേണ്ടി വരും. താനൊക്കെ എന്തിനാണോ കാക്കിയിട്ട് പോലീസാണെന്നും പറഞ്ഞ് നടക്കുന്നത്? അല്ല സർ, അവനെ ഞങ്ങൾ ഒത്തിരി ദൂരം പിന്തുടർന്നതാ. എന്നിട്ട് എന്താ കാര്യം? വളരെ പണിപ്പെട്ടുണ്ടാക്കിയ ഒരു തുമ്പായിരുന്നു അവൻ, അത് കയ്യിൽ പോയില്ലേടോ സർ. അവൻ കടൽപ്പാലത്തിൽ കയറി ഓടി, അപ്പൊ ഞങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കയ്യിൽ കിട്ടുമെന്ന് തന്നെ കരുതിയത്.
പക്ഷെ അവൻ കടലിലേക്ക് ചാടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല സർ. പ്രതീക്ഷിച്ചില്ല പോലും, നാണം ഉണ്ടോ ഇത് പറയാൻ? അല്പം കൂടെ ശ്രദ്ധയോടും ബുദ്ധിയോടും ഇത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടില്ലായിരുന്നു. ഞാൻ എന്തു പറയുന്നു, ഇനി ഒന്നും പറഞ്ഞു ബുദ്ധിമുട്ടണ്ട, എല്ലാം ഞാൻ കേട്ടു. പ്രതി രക്ഷപ്പെട്ടു അല്ലേ? അല്ല സർ, അത് പിന്നെ കേക്കട്ടെ, എന്താ ന്യായം? അല്ല സർ, അവനെ ഏകദേശം കയ്യിൽ കിട്ടിയതായിരുന്നു. അവൻ കടലിലേക്ക് ചാടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല സർ. അത് വളരെ അപ്രതീക്ഷിതമായൊരു മൂവ് ആയിരുന്നു. പോലീസ് ഓടിക്കുമ്പോ കടലിൽ ചാടി രക്ഷപ്പെടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിയൊന്നും അല്ല ഈ സുരേഷ്. ഇതിനു മുമ്പും പലരും അത് ചെയ്തിട്ടുണ്ട്. അത് മുൻകൂട്ടി കാണാൻ കഴിയാത്തത് നിങ്ങളുടെ പരാജയം. കടലറ്റം വരെ ഓടിയെത്തി തിരിഞ്ഞു നിന്ന് സുല്ല് പറയുന്നതാണോ നിങ്ങൾ കരുതിയത്? അതോ അവിടെ നങ്ങോട്ടവൻ പറന്നു പോകുന്നു? എനിക്കൊന്നും അറിയണ്ട, പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഐ വാണ്ട് ഹിം ഇൻ കസ്റ്റഡി വിത്തിൻ 24 hours. സർ, കടലിൽ നിന്ന് അവൻ ഏത് ദിക്കിലേക്ക് നീന്തി കയറിയാലും കുടുങ്ങുന്നത് പോലീസിന്റെ വലയിലായിരിക്കണം. ഇതിനോടകം വിവാദമായി കഴിഞ്ഞ് ആക്രമണത്തിനിരയായ അന്യസംസ്ഥാനക്കാരിയുടെ കേസിൽ വീണ്ടും പോലീസിന്റെ അനാസ്ഥ. കേസിൽ വഴിത്തിരിവാകുമായിരുന്ന ഏക പ്രതി കടൽ ചാടി രക്ഷപ്പെട്ടു. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഓട്ടോറിക്ഷയിൽ രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ് അന്യസംസ്ഥാനക്കാരിയ പെൺകുട്ടിക്ക് ആക്രമണം നേരിടേണ്ടി വന്നത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച് ദാരുണമായ സംഭവത്തിന് ശേഷം ഏറെ നാളുകൾ കഴിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ചൊരു സൂചനയും കണ്ടെത്താത്തതിൽ ആഭ്യന്തരവകുപ്പ് കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കയ്യിൽ കിട്ടിയ പ്രതിയെ വിട്ടുകളഞ്ഞു എന്ന ആക്ഷേപവും പോലീസിനെ തേടി എത്തിയിരിക്കുന്നത്. നീ എന്താ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോന്നേ? അത് എനിക്ക് നല്ല സുഖം തോന്നില്ല അച്ഛ. സുഖമില്ലെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സ്ഥലമല്ല മോളെ ഹോസ്പിറ്റല്. പോരാത്തതിന് നീ ഒരു ഡോക്ടർ. ആഹാ, നീ ഇങ്ങ് വന്നോ? ഇന്നെന്താ നേരത്തെ മടിച്ചി? സുഖം തോന്നുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഓടി വീട്ടിലേക്ക് വന്നിരിക്കുക. സുഖം തോന്നില്ലെന്നോ? എന്താ മോളെ പറ്റിയത്? കൊള്ളാം, മോൾക്ക് പറ്റിയ അമ്മ. ഒന്ന് ചുമ്മാ തരി മാധവേട്ട, ദേ നോക്ക്, ഇവളെ കണ്ടറിയാലോ, എന്തോ വയ്യായകയുണ്ടെന്ന്. എന്താ മോളെ പറ്റിയത്? ഒരു തലവേദന, അത്രേ ഉള്ളൂ. എന്നിട്ട് നീ മരുന്നൊന്നും കഴിച്ചില്ലേ? ഒന്ന് കിടന്നാ മാറും. പനിയുണ്ടോ നിനക്ക്? ഇല്ലമ്മേ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു തലവേദന. നല്ല കടുപ്പത്തിലൊരു കാപ്പി ഉണ്ടാക്കി തരട്ടെ അമ്മ, തലവേദന മാറും. ഇപ്പൊ വേണ്ട അമ്മ എനിക്ക്. നല്ല തലവേദന ഉണ്ടെങ്കിൽ നീ ഒരു ഗുളിക എടുത്ത് കഴിക്കും മോളെ. അല്പം കൂടി നോക്കട്ടെ, മാറുന്നില്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം. അമ്മ വിഷമിക്കണ്ട, ഞാൻ ചെന്ന് അല്പം നേരം കിടക്കട്ടെ, അപ്പൊ മാറും. ശരി, എന്നാ മോളി എന്ന് കിടന്നു. അന്യസംസ്ഥാനക്കാരിയായ പെൺകുട്ടി അതിക്രൂരമായ ആക്രമണത്തിനിരയായ കേസിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായ ഏകപ്രതി കടൽ ചാടി രക്ഷപ്പെട്ടു. പിന്തുടർന്ന പോലീസിനെ കണ്ട് ഭയം നോടി കടൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പോലീസിന്റെ പിടിപ്പുകേടിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണിതെന്നാണ് പരക്കെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഈ സാഹചര്യത്തിൽ മറ്റൊരു ആരോപണവുമായാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വാലോ തുമ്പോ കിട്ടാൻ കാത്തിരിക്കുക. പോലീസിന്റെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ അതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ സത്യത്തെ? അത് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു തുമ്പായിരുന്നു ആ പ്രതി. അതൊരു പിടികിട്ട പുള്ളിയൊന്നും ആയിരുന്നില്ലല്ലോ.
ഒരു ചീള ചെറുക്കനായിരുന്നില്ലേ, കയ്യിൽ കിട്ടിയ പ്രതിയെ അവനെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പോലീസ് പിന്നെ ഈ കാക്കിയിട്ടുകൊണ്ട് നടക്കുന്നതിൽ എന്താണോ അർത്ഥം? പോലീസ് നിഷ്ക്രിയരാണെന്ന് പരക്കെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഈ പത്രക്കാരും ടിവിക്കാരും ഒക്കെ പറയുന്നതിൽ എന്താണോ തെറ്റ്? പോലീസ് നിഷ്ക്രിയരാണെന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വം കൊടുക്കാൻ പോലീസിനോ ഗവൺമെന്റിനോ കഴിയുന്നില്ലെന്നും ഒക്കെ അവർ വിളിച്ചു പോകുമ്പോൾ തിരിച്ചു പറയാൻ മറുപടി ഇല്ല നമുക്ക്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആക്രമണത്തിനിരയായ മനസ്സിലാകുന്നുണ്ടോ സത്യജിത്തിന്? വനിതാ വിമോചന പ്രവർത്തകരുടെ നേതൃത്വത്തിലൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ന്യൂസ് താനും കേട്ടല്ലോ. കേട്ടാ മാത്രം പോരെ സത്യത്തെ. ടേക്ക് ദം ആക്ഷൻ, ഡു സംതിങ്. അറിയാം സർ, ഐ എം ട്രൈയിങ്. ഹോം മിനിസ്റ്ററുടെ മുമ്പിൽ തലയും ചൊറിഞ്ഞ് നിന്ന് സമാധാനം പറയേണ്ട ഗതികേട് വരുത്തരുത് താൻ എനിക്ക്. ഇല്ല സർ. Just give me some more time. Some more time എന്ന് പറഞ്ഞാൽ എത്ര സമയമാണ് സത്യജിത്ത് ഉദ്ദേശിക്കുന്നത്? ഇനി വിദേശ വാർത്തകളിൽ ബംഗ്ലാദേശിൽ യുദ്ധ കുറ്റവാളികൾക്ക് വീണ്ടും വധശിക്ഷ. അൽബാദർ എന്ന ഭീകര സി സത്യജിത്ത്, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വനിതാ വിമോചന വേദിക്കാരുടെ സമരം തുടങ്ങുന്നതുവരെ ഞാൻ തനിക്ക് സമയം തരാം. അതിനു മുൻപ് ഈ കേസിലെ പ്രതികളിൽ ഒരാളെങ്കിലും കസ്റ്റഡിയിലായി കഴിഞ്ഞിരിക്കണം. ദാറ്റ്സ് ആൻ ഓർഡർ. യെസ്. എന്നാൽ മാത്രമേ തൽക്കാലത്തേക്കെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മുഖം രക്ഷിച്ച് നിൽക്കാൻ കഴിയൂ. അത്രയ്ക്ക് നീറിപ്പോകുകയാണ് ഈ ഇഷ്യൂ. പ്രത്യേകിച്ചും യാതൊരു സെൻസർഷിപ്പും ഇല്ലാത്ത സോഷ്യൽ മീഡിയകളിൽ. പിന്നെ സത്യജിത്ത്, മറ്റൊരു സുപ്രധാന വിഷയം. എന്താണ് സർ? സമരപ്പന്തലിലേക്ക് പീഡനത്തിനിരയായ പെൺകുട്ടിയെ നേരിട്ടെത്തിക്കാനുള്ള ശ്രമം സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ നേതാവാരാണെന്ന് അറിയാവുന്ന ആ തീപ്പരി ഫെമിനിസ്റ്റ് ഷാമിലയ. അവരെന്തും ചെയ്യും. ആ പെൺകുട്ടിയെ സമരപ്പന്തലിൽ എത്തിക്കുന്നത് എന്തു വില കൊടുത്തും തടഞ്ഞേ മതിയാകൂ. അതൊരിക്കലും സംഭവിക്കാൻ നോക്കാം. ആ രക്ഷപ്പെട്ട പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്താനാകും സർ. ഇപ്പോ ആളുകൾക്ക് പരിചിതമായൊരു മുഖമായി കഴിഞ്ഞു അവൻ്റെത്. അവനെ കിട്ടണം. കിട്ടിയേ പറ്റൂ സർ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ യെസ്, താങ്ക് യു സർ. ആയിക്കോട്ടെ സർ. ആ സത്യജിത്ത് സർ. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, അറിയോക്കെ? യെസ് സർ. സാർ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഫയർ ബ്രാൻഡ് ഓഫീസറാണ് താൻ. ബട്ട് താൻ ആകെയൊന്ന് തണുത്തതുപോലെ തോന്നി ഇന്ന് കണ്ടപ്പം, അതുകൊണ്ട് ചോദിച്ചതാ. ഏ, ഐ ആം ഓൾ റൈറ്റ് സർ. പിന്നെ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ്, അത്രേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ ജോലിയെ ബാധിക്കാൻ പാടില്ലെന്ന് സത്യത്തിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇല്ല സർ. I know. ശരിയെന്നാ. വാടാ. എന്താടാ അവനെ പറ്റി വല്ലതും അറിഞ്ഞോ? ഇല്ല, ഒരു വിവരവും ഇല്ല. നമ്മുടെ സ്ഥിരം കേന്ദ്രങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചു, സുരേഷ് അങ്ങോട്ട് ഒന്നും ചെന്നിട്ടില്ല. ചേടാ, ഇവൻ പിന്നെ ഇതെവിടെ പോയി? ചേ, പാവം, നന്നായി പേടിച്ച് കാണും. ഏതെങ്കിലും മാളത്തിൽ ഒതുങ്ങി കൂടി കാണും. രണ്ടു ദിവസം കഴിയുമ്പോ ഇറങ്ങി വന്നോളും. എന്നാലും പോലീസ് എന്തിനാ അവന്റെ പിന്നാലെ കൂടിയെന്നാ എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തത്. ശരിയാ, ആ ഒരു റൂട്ട് എനിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതിൽ ഇത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? അതിന്റെ പിന്നിൽ അവൾ തന്നെ ആയിരിക്കും, ആ പെണ്ണ് ചാരുലത. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യപ്പെടുന്നത് നമ്മളായിരിക്കില്ലടാ പിന്നെ. സുരേഷിനെ പറയുന്നതിന് മുമ്പ് അവൾ പറയുന്നത് നമ്മുടെ ആരുടെയെങ്കിൽ പേരായിരുന്നേനെ. അല്ലട ജീവ, ചിലപ്പോ നമ്മളീ പേടിക്കുന്നൊക്കെ വെറുതെ ആയി പോയാലും മതി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഈ സുരേഷിനെ പോലീസ് ഓടിച്ചത് വേറെ വല്ല കേസിനും ആയിരിക്കാലോ. പെറ്റി കേസുകൾ അഞ്ചാറെണ്ണം ഉണ്ടല്ലോ അവന്റെ പേരില്. ഒന്നും മിണ്ടാതിരിക്കണ. എന്തറിഞ്ഞിട്ടാ നീ പറയുന്നത്? പോലീസ് നാട് നീളെ അവന് വേണ്ടിയുള്ള ലുക്കൗട്ട് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം കേസ് ഇത് തന്നെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടാ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അപകടമാണല്ലോ ജീവ. അവനെങ്ങാണ് നമ്മുടെ പേര് പറഞ്ഞ, നമ്മളെല്ലാം അകത്താവാൻ പിന്നെ ഒരു താമസവും ഇല്ല. എടാ,
അങ്ങനെ പേടിക്കാൻ പോലീസിന് അവനെ കിട്ടിയെങ്കിലല്ലേ അവൻ രക്ഷപ്പെട്ടില്ലേ? പക്ഷെ ജീവ, എനിക്കൊരു സംശയം. എന്താടാ? പോലീസുകാരുടെ കയ്യിലൊക്കെപ്പെടാതെ സുരേഷ് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവൻ ഉറപ്പായി നമ്മുടെ അടുത്ത് തന്നെ വന്നേനെ. ഇതങ്ങനെ അല്ലടാ, ഞാൻ റിസ്ക് എടുത്ത് എല്ലായിടത്തും കയറി ഇറങ്ങി അന്വേഷിച്ചതാ, അവനെവിടെയും ഇല്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? അവൻ പോലീസിന്റെ വലയിൽ പെട്ടുകാണുമെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും പോലീസ് നമ്മളെ തിരഞ്ഞെത്തും. സുരേഷിനെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളത് നുണ പറയേണ്ട കാര്യമെന്താ അവർക്ക്? ആ കമ്മീഷണർ സത്യത്തിനല്ലേ കേസ് അന്വേഷണ ചുമതല. ഒന്നും പറയാൻ പറ്റത്തില്ല, ഒടുക്കത്തെ ബുദ്ധി അയാൾക്ക്. സുരേഷിനെ പോലീസിനെ കിട്ടിക്കഴിഞ്ഞു പുറത്തറിഞ്ഞാൽ ന്യായമായും നമ്മൾ അലേർട്ടാവില്ലേ? ചിലപ്പോ അത് ഒഴിവാക്കാനാവും അയാൾ ശ്രമിക്കുന്നത്. എടാ പൊട്ട, സുരേഷ് പ്രതിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അപകടത്തിൽ തന്നെയാ. അതിനി അവൻ നമ്മുടെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും, കാരണം അവന്റെ പേര് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ചാരുലത തന്നെ ആയിരിക്കാനേ വഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അവനെ സംശയിക്കില്ല, അതെനിക്കുറപ്പാണ്. ഒരുപക്ഷെ അവൾ ഇപ്പൊ തന്നെ നമ്മുടെ പേരും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ താമസിയാതെ പറയും. പക്ഷേ അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് തന്നെയല്ലേ നീ എന്ന് പറഞ്ഞത്? നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരികെ വരാൻ അധിക സമയമൊന്നും വേണ്ടടാ. എന്തായാലും അവളെ ജീവനോടെ വെച്ചേക്കുന്ന വലിയ റിസ്ക് തന്നെ. ശരിയാ നീ പറഞ്ഞത്. കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിയുന്നതിന് മുമ്പേ അവളുടെ കാര്യത്തിൽ തീരുമാനമാവുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എങ്ങനെ ഇനി അതിനും കൂടെ നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്ന് വെച്ചാ അത് അതിനേക്കാളും വലിയ ഭീകര റിസ്കാ. നമ്മൾ ആരും ഒന്നിനും ഇറങ്ങി പുറപ്പെടുന്നില്ല, അതിനൊക്കെ വേറെ വഴിയുണ്ട്. അവളെ താമസിപ്പിച്ചിരിക്കുന്നത് ഒരു കോൺവെന്റിലല്ലേ? അതെ. ആ കോൺവെന്റിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ്. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ്. എന്താ ഉറങ്ങാത്തത്? ഉറക്കം വരുന്നില്ല സിസ്റ്റർ. ആഹാ, ഈ ഗുളിക ഞാൻ എപ്പോഴേ തന്നതാ, ഇതിപ്പോ പതിവാണല്ലോ. ദാ കഴിക്ക്. ടച്ചിക്കട്ടെ, കൊതുക് കയറും. കിടന്നോളൂ.